ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമുക്ക് കലാകേരളത്തിന് ഇന്ന് നഷ്ടപ്പെട്ട രണ്ട് കലാകാരന്മാരെ ഒരു മിനിറ്റ് അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒരു മൗനപ്രാർത്ഥന നമുക്ക് ആദ്യം. തൃശ്ശൂരിൻ്റെ സാഹിത്യ രംഗത്തിനും അതുപോലെ തന്നെ ചലച്ചിത്രം ലളിതകല അടക്കമുള്ള കലാമേഖലയ്ക്കും എന്താണ് ഈ ഒരു പ്രളയത്തിൻ്റെ പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനൊരു പ്രാരംഭ ചർച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അന്ന് നമുക്കന്ന് നാലോ അഞ്ചോ പേര് ഈ പ്രധാനപ്പെട്ട എല്ലാ അക്കാഡമികളുടെയും ചെയർമാൻ അല്ലെങ്കിൽ സെക്രട്ടറി, അങ്ങനെയുള്ളൊരു ചുരുങ്ങിയ ഒരു മീറ്റിംഗാണ് നടന്നത്. അന്ന് നിരവധി സജഷൻസ് അന്ന് വന്നിരുന്നു, പക്ഷെ അത് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ വിപുലമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ വന്നിട്ട് നാല് മാസത്തിൽ താഴെയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ചെയ്യാൻ ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമുക്കറിയാം 2.5 ലക്ഷത്തോളം പേരാണ് നമ്മുടെ വിവിധ ക്യാമ്പുകളിലായിട്ട് ഒരു 10 ദിവസം മുതൽ ഇന്നത്തെ ദിവസം എടുക്കുവാണെങ്കിൽ 1230 പേര് ഇന്നും ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ എത്ര നഷ്ടം ആർക്കും ഉണ്ടായി എന്ന തരത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അവരുടെ ഭക്ഷണം, അവരുടെ താമസം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് യാതൊരു തടസ്സമില്ലാത്ത തരത്തിലുള്ള അവർക്ക് താമസിക്കുന്നതിനുള്ള സ്ഥലമാണെങ്കിലും അവർക്കുള്ള വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും നമുക്ക് ചോദിക്കാതെ തന്നെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുരിതാശ്വാസത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ ജില്ല നൽകിയിരുന്ന ഒരു തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു പൊതുസമൂഹം, മറ്റു ജില്ലകളിൽ നിന്നുള്ള സപ്പോർട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വെല്ലുവിളികൾ നേരിട്ടതാണ്. കാരണം ഈ നമ്മൾ ഏകദേശം ഒരു കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ 26,000 പേർക്ക് പൂർണ്ണമായോ അതല്ലെങ്കിൽ ഭാഗികമായോ അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 100,000 പേർക്ക് അവരുടെ വീട്ടുപകരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുറച്ചെങ്കിലും ഒരു അതിൻ്റെ നഷ്ടത്തിൻ്റെ തോത് 10,000 മുതൽ 1,00,000 വരെ എത്രയോ ലക്ഷങ്ങൾ വരെ ആകാം, ആ തരത്തിലുള്ള നഷ്ടവും അവർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാളും വളരെ അധികമുള്ള ഒരു വലിയൊരു വിഭവ സമാഹരണം തന്നെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും പേർക്ക് നമ്മൾ കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിനെ പറ്റിയൊന്നും നമ്മളിപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷെ അതേസമയം എല്ലാവർക്കും ഒരു മേൽക്കൂരയ്ക്ക് താഴെ അന്ത്യമിറങ്ങാവുന്ന ഒരു തരത്തിലേക്ക്, അതായത് പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്നവർക്കൊരു വീടുണ്ടായിരുന്ന അവസ്ഥ തന്നെ നമുക്കൊന്ന് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ചെയ്തു കൊടുക്കുക, അതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു ചിന്തയായിട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഇറങ്ങിയ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കൂടുതലാണ് നാശനഷ്ടങ്ങളെന്നും വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ എണ്ണം സർവേ പൂർത്തിയായ സമയത്ത് ഞങ്ങൾ കരുതിയതിനേക്കാളും വലിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിന് വേണ്ട റിസോഴ്സസ് എന്ന് പറയുന്നത് തന്നെ ഒരു നമ്മുടെ ജില്ലയ്ക്ക് മാത്രം മിനിമം 1,000 കോടിയുടെ അടുത്ത് വീടുകൾ, പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും വീടുകൾ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടി വരുന്നുള്ളതാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ പിന്നെ മറ്റുള്ള ഇപ്പോൾ ലോൺ എന്നുള്ള രൂപത്തിലൊക്കെ സർക്കാർ ചില സഹായങ്ങൾ കൊടുത്തു തുടങ്ങി അതിലേക്കുള്ള മറ്റു റിസോഴ്സ് മൊബിലൈസേഷനും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഇതുവരെ പിരിഞ്ഞു കിട്ടിയിരിക്കുന്ന തുകയേക്കാൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 50 ഇരട്ടി കൂടുതലാണ് ഇനി നമുക്ക് ആവശ്യമുള്ള തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഴുവനും നമുക്ക് കണ്ടെത്താൻ പറ്റണമെന്നില്ല. പക്ഷേ എല്ലാ ചാനലുകളും ഓപ്പണായിരുന്നു, എല്ലാവരും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഒരു ഫിഗറിലേക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. സർക്കാർ അതിൻ്റെ പരമാവധി കേന്ദ്ര സഹായമാണെങ്കിലും സ്വന്തം ഫണ്ടുകളാണെങ്കിലും സ്വന്തം ബജറ്റ് മാറ്റിക്കൊണ്ടാണെങ്കിലും അത് വിവിധ ചാനലുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വിവിധ തരത്തിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലോണാണെങ്കിലും ഇപ്പോൾ വേൾഡ് ബാങ്ക് ടീമും ADB എല്ലാം അവരുടെ വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തിക്കഴിഞ്ഞു. അപ്പോൾ പലതരത്തിലും ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും സർക്കാർ മേഖലയിലുള്ള റിസോഴ്സ് മാത്രം മതിയാവില്ല, നമുക്ക് സമൂഹത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഇനിയുള്ള കാലത്തും ഉണ്ടാവും. അത് പണത്തിൻ്റെ രൂപത്തിലാകാം, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകൾ കൊടുക്കുന്ന രൂപത്തിലാകാം. ഒരു 16-17 വീടുകൾക്കെങ്കിലും ഇതിനോടകം ഓരോ വീടും ഒരാൾ വീട് അഡോപ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ അതൊരു ചെറിയ നമ്പറാണ്. നമുക്ക് 2,800 വീടുകൾ മുഴുവനായിട്ട് തകർന്ന സമയത്ത് നമുക്ക് വെറും 16-17 വീടിന് മാത്രമാണ് ഇതുവരെ
നമുക്ക് ഓഫർ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയിൽ നിന്ന് കിട്ടിയാലും നമുക്കത് ഏത് മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടിയാലും അതൊരിക്കലും കൂടിപ്പോകില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കലാസാഹിത്യം ഈ രംഗം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്ന രംഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രംഗത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ഹാളിലുള്ള 90% പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു പുനരധിവാസത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളികളായത് തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഗുണം ഉണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ച് നമ്മൾ എന്താണ് അത് ഒരു ദിവസത്തെ ഒരു പരിപാടി എന്ന നിലയിലാണ് ചില ചർച്ചകൾ വന്നത് എങ്കിൽ അതേ ചർച്ചകളിൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ അക്കാദമികളുടെയും കലാമണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ സംഗീത നാടക ചലച്ചിത്ര പ്രവർത്തകരുടെ എല്ലാ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള പരിപാടികൾ, അത് കൂടുതലായിട്ടും പ്രളയം ബാധിച്ച സ്ഥലങ്ങളിൽ പ്രത്യേകം വയ്ക്കുന്ന പരിപാടികൾ, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളും വന്നു. അപ്പോൾ അതൊന്നും നമ്മളൊരു പൂർണ്ണ രൂപത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകനും എല്ലാം പറഞ്ഞു തരുന്നതിന് ശേഷം ഒരു ഓപ്പൺ ചർച്ചയിലൂടെ വരുന്നത് ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ആദ്യമേ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതിനേക്കാളും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു.